ലോഗോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. പക്ഷേ 2019 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ലോഗോ ആദ്യമായിട്ട് കോഴിക്കോട് നടന്നത് എനിക്ക് ലഭിച്ചത്. അതിനുള്ള തുടർച്ചയായി പിന്നെയാണ് കഴിഞ്ഞ വർഷം 2015 കോഴിക്കോട് നടന്ന വീണ്ടും സംസ്ഥാന കലോത്സവം ലോഗോ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്തവണ ഇത് മൂന്നാമത്തെ തവണയാണ് കലോത്സവത്തിന് സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ ലോഗോ കലോത്സവത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനു മുൻപേ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, സംസ്ഥാന കായികമേള, സംസ്ഥാന ശാസ്ത്രോത്സവം ഇതൊക്കെ വിദ്യാഭ്യാസ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. റിമുനറേഷൻ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിമുനറേഷനാണ്. അത് ലജ്ജാവഹം എന്ന് പറയാം. നമുക്കറിയാം കോടികൾ മുടക്കി കിടക്കുന്ന വിദ്യാഭ്യാസ ഈ കലോത്സവം എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം റിമുനറേഷൻ വളരെ പറയാൻ പറ്റില്ല. അത് ചുരുക്കി പറഞ്ഞാൽ 1000-1500 രൂപയിൽ തുടങ്ങി ഇത്തവണ ലഭിച്ചത് 3000 രൂപയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഉച്ച സമയത്ത് നിങ്ങൾ വന്ന് അവർ നേരത്തെ വന്ന് വൗച്ചറിൽ ഒപ്പിടുമായിരുന്നു. പക്ഷേ ഞാൻ ബ്ലാങ്ക് വൗച്ചറാണ് സാധാരണ ഒപ്പിടൽ. പക്ഷേ വേദിയിൽ വെച്ചായിരിക്കും ഉപഹാരം തരിക. പക്ഷേ ആ പരം എന്ന് പറയുന്നത് കവറിൻ്റെ പുറത്ത് ചെയ്ത തുക എല്ലാ കവർ കഴിച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഉദാഹരണം ഒരു 1000 രൂപ എഴുതിയെങ്കിൽ നമുക്ക് തരുന്നത് 600 രൂപയായിരിക്കാം. അങ്ങനെ പലപ്പോഴും സംബന്ധിച്ചിട്ടുണ്ട്. അതായത് പറയാൻ പറ്റില്ല, നമ്മൾ ഈ അപമാനം ഭയന്ന് ആരോടും പറയാറില്ല. കാരണം പിന്നെ ഒന്ന് നമ്മൾ ഈ വരമായിട്ട് ഒരു ബഹളത്തിന് മുതിരിടുമ്പോൾ അതൊരു ഭാവിയിലുള്ളൊരു നമ്മുടെ ഒരു ഇതിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മളതെങ്ങനെ അത് പലപ്പോഴും മൗനം ദീക്ഷിക്കലായിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 2010 കോഴിക്കോട് വെച്ച് നടന്നപ്പോഴൊക്കെ ഒരു അനുഭവം എൻ്റെ കൈ എനിക്ക് ഉപഹാരം തന്നു. അപ്പോൾ ഞാനത് കവർ സ്റ്റേജിൽ വെച്ചായിരുന്നു. സ്റ്റേജിൽ വെച്ചു. അപ്പോൾ നമുക്കറിയാം പത്മശ്രീ യേശുദാസ് എന്ന് മുഖ്യാതിഥി ഉണ്ടായിരുന്നു. അപ്പോൾ യേശുദാസിനെ ഞാൻ അത് സപ്തതി സ്മാരകം ഒരു ഛായാചിത്രം വരച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ കവർ അവിടെ വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ യേശുദാസിന് കിട്ടിയ പൊന്നേടൊക്കെ മടക്കി വെക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ കവർ മറന്നുപോയി. അപ്പോഴാണ് ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ എവറോളിങ്ങിൻ്റെ പിന്നെ ആളുകളെ വേദിയിലേക്ക് വിളിക്കുന്നത്. പെട്ടെന്ന് ഇവർ ടീപ്പോയി എടുത്തൊക്കെ മാറ്റി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കവർ നഷ്ടപ്പെട്ടു. പെട്ടെന്നാണ് എനിക്ക് ക്യാഷ് എന്നുള്ളൊരു ഓർമ്മ. ഞാൻ ഉടനെ അപ്പം IG ഓടി ശൈലിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കവർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തന്ന പൈസ നിങ്ങളെ കവർ നിങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോഴാണ് സംഘാടകർ ഒരാൾ ഇതൊക്കെ ഒടിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ആ സംഘാടകരും പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാഷൻ. ഓ അത് ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് കയ്യിൽ വെച്ചായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ശരിക്കും പറഞ്ഞാൽ എടുത്ത് മാറ്റി വെച്ച് അദ്ദേഹത്തിന് കയ്യിൽ തരാമായിരുന്നു. പക്ഷേ ആ പോലീസിന് ഭയന്നുകൊണ്ട് നമുക്കറിയാം ഒരു 10-20 ചാനലുകൾ ആ സമയത്ത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ അത് ഭയന്ന് എങ്ങനെയെങ്കിലും അത് നാളെ തെളിയിക്കപ്പെടുന്ന കരുതിക്കൊണ്ടാണ് അദ്ദേഹം മനസ്സിലാവാൻ തോന്നുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ ക്യാഷ് ആ കവർ എനിക്ക് തിരിച്ചെന്നത്. ഞാനത് അന്ന് എനിക്ക് ഓർമ്മ വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അത് തരില്ലായിരുന്നു എനിക്ക് വളരെ. അത് അന്നത് 3000 രൂപ ഉണ്ടായിരുന്നു. 3000 രൂപ ഇത്തവണ എനിക്ക് തന്നത് 3000 രൂപയാണ്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് തിരൂർ വെച്ച് നടന്ന എനിക്ക് 2000 രൂപയാണ് തന്നത്. അപ്പം ഈ മാക്സിമം വന്നാൽ ഇത്തവണയാണ് പൈസ വർദ്ധിച്ചതെന്ന് പറയാൻ പറ്റും. 2000, 2500 പിന്നെ 1500 ഈ റേഞ്ചിൽ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഒരു 10,000 രൂപയെങ്കിലും ഈ ഇതിന് ലഭിക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 5,000 രൂപ തരും. നമുക്കിതൊരു ഒരു നമ്മളെ കലയോട് താല്പര്യമുള്ളത് തന്നെയാണെങ്കിലും അതിനു പേരിൽ നമുക്ക് ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഒരു ലോഗോ തയ്യാറെടുക്കുന്നതിൽ. ഇല്ല, അന്വേഷിക്കാതിരിക്കാൻ കാരണം നമ്മൾ ഉച്ചക്ക് ഒരു നമ്മൾ ഒന്നാമത് നമ്മളവിടെ ഒരു വളരെ റെസ്പെക്റ്റീവ് പേഴ്സണാണ്. അപ്പോൾ നമ്മുടെ ഉച്ചക്ക് അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ പബ്ലിസിറ്റിയുടെ ആളുകൾ ഉടനെ വരും, പറയും ഒന്ന് സൈൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ സൈൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ ബഹുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈൻ ഞാൻ ഒപ്പിടുകയാണ്. അപ്പോൾ അദ്ദേഹം എമൗണ്ട് ചേർക്കുകയോ അല്ലെങ്കിൽ അത് അദ്ദേഹം പിന്നെ നമ്മൾ മുൻപൊന്നും എഴുതുന്നില്ല. പിന്നീടാണ് കവറിൽ നിന്ന് ഈ സ്റ്റേജിൽ നിന്നാണ് ഈ കവർ തരുന്നത്. ആ കവറിൻ്റെ കവർ അത് ചോദിക്കാൻ ഇരിക്കാൻ കാരണം നമ്മുടെ ഒരിപ്പം ഒരു ലോഗോ തിരഞ്ഞെടുക്കുന്നത് മുതൽ നമ്മൾ ബന്ധപ്പെടുന്നത് പബ്ലിസിറ്റി ചെയർമാനായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു വളരെയധികം ഈ നമ്മുടെ ഒരു വൈകാരികമായ ബന്ധം അവിടെ സ്ഥാപിച്ചു പോയി. അപ്പോഴങ്ങനെ വന്നപ്പോൾ തിരഞ്ഞെടുക്കാനും അദ്ദേഹം നമ്മൾ അറിയിക്കാനും പിന്നീടുള്ള എല്ലാ കറസ്പോണ്ടൻസും കാര്യങ്ങളും ഫോൺ ഉള്ള കോണ്ടാക്ട്സൊക്കെ അദ്ദേഹമായിട്ടാണ്. അപ്പോഴങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു 10-500 രൂപയ്ക്ക് വേണ്ടി ഒരാളെ ഒരു കുറ്റപ്പെടുത്തുമ്പോൾ ഇവിടെ നമ്മളൊരു മാനസിക പ്രയാസം നമുക്കുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ അത് മനസ്സിലാക്കാനുള്ള ഒരുപാട് പിന്നെ ബുദ്ധി അവർക്കുണ്ടാകണമായിരുന്നു. കാരണം നമുക്കതിൽ നിന്നൊന്നും കിട്ടാനില്ല. നമ്മളിപ്പം ഉദാഹരണം ലോഗോ തിരഞ്ഞെടുത്താൽ അത് ഒറിജിനലിലെ ആ ലോഗോ അത് പ്രിൻറ്റിലേക്ക് എത്തുന്നതിലേക്ക് നമ്മൾ ഒരുപാട് തിരുത്തലുകളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോൾ ഡേറ്റിൽ ഇപ്പോൾ ഇത് തന്നെ 17-23 ആദ്യം അത് നമ്മൾ തിരുത്തിയത് 19-25 മാറ്റി. അപ്പോഴേ ചിലപ്പം എന്തെങ്കിലും അവരുടെ സജഷൻസ് നമ്മൾ അംഗീകരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ തിരുത്തേക്കും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേ കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ബന്ധം അവിടെ വരുമ്പോൾ ഒരു കേവലം ഒരു 500-1000 രൂപയ്ക്ക് വേണ്ടി നമ്മളൊരു കുറ്റപ്പെടുത്തൊരു മനഃപ്രയാസം നമുക്കുണ്ടാകും. അത് അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അവർ. അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ അങ്ങനെ ഒരുപാട് അനുഭവം എനിക്ക്. ഞാൻ പറഞ്ഞത് 100 കലോത്സവങ്ങൾ ഞാൻ ലോഗോ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 10-20 തവണ ഇതേ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്.
അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് എമൗണ്ട് എടുത്ത് സൈൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്തവണ വളരെ സത്യസന്ധമായി ഡി ഡി ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കവർ പിന്നെ എമൗണ്ട് എഴുതി വെച്ചെടുത്തതാണ്. ഇത്തവണ ഒപ്പിട്ടത് ഇപ്പോൾ ഞാനൊരു അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും ഇങ്ങനൊരു ഒരു അനുഭവം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്.